ഷോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് കരിവള്ളൂരിലെ നെടുവപ്പുറത്തെ ധാന്യ റൈസ് ആൻഡ് ഫ്ലോർ മില്ലിലാണ്. നമ്മളൊരു സംരംഭം ആരംഭിക്കുമ്പോൾ പലരും പറയുന്നൊരു വാക്കാണ്, നിന്നെ കൊണ്ട് ഇത് സാധിക്കുമോ, ഇല്ലെങ്കിൽ നിനക്കിത് വലുതും നടക്കുമോ, എന്തിനാ വെറുതെ സമയം കളഞ്ഞെന്നൊക്കെ. പക്ഷേ ഇത്തരത്തിലെ ഓരോ പ്രതിസന്ധിയിലും ഇല്ലെങ്കിൽ ഓരോ വാക്കിലും തളർന്നു പോവാതെ ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയ ഒരു സംരംഭകരെയാണ് നമ്മളിന്ന് പിന്നിടത്തിലൂടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. സ്വന്തം നാട്ടിലെ ഒരു മില്ല് എന്ന ആശയത്തോടു കൂടിയായിരുന്നു ധാന്യ റൈസ് ആൻഡ് ഫ്ലോർ മില്ലിന്റെ തുടക്കം. സാധാരണഗതിയിൽ വളരെ ദൂരം സഞ്ചരിച്ചാണ് ഇവിടെയുള്ളവർ മില്ലിൽ പോകുന്നത്. എന്നാൽ ധാന്യ മില്ല് വന്നതോടുകൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ബാങ്കിൽ നിന്ന് വായ്പയായി എടുത്ത 800,000 രൂപയും കൂടാതെ CF PMFE എന്ന് മറ്റ് വായ്പകളും എടുത്ത് സ്വന്തമായി പണിത കെട്ടിടത്തിലാണ് ഇവർ മില്ല് ആരംഭിച്ചത്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിൽ രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ ഈ ധാന്യ റൈസ് ആൻഡ് ഫ്ലോർ മില്ല്. നമ്മൾ മൂന്നര വർഷക്കാലമായി 2021 നമ്മൾ ഈ സംരംഭം ഇവിടെ ആരംഭിച്ചത്. 6 അംഗങ്ങളടങ്ങുന്ന ഗ്രൂപ്പ് സംരംഭമായിട്ടാണ് നമ്മൾ ഈ ധാന്യ ഇവിടെ തുടങ്ങിയത്. ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ നമ്മൾക്കിപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ സംരംഭത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് സംരംഭങ്ങളായാലും 6 പേരടങ്ങിയ സംരംഭമായിരുന്നു. 3 പേര് എല്ലാ ദിവസവും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മറ്റ് തിരക്കുള്ള അവസരങ്ങളിൽ ഉത്സവ സമയങ്ങളിൽ മറ്റ് വിശേഷ സമയങ്ങളിൽ തിരക്കുകൾ കൂടുമ്പോഴും പാക്കിംഗ് ആവശ്യമാകുമ്പോഴും എല്ലാ അംഗങ്ങളും കൂടിയിരുന്നാണ് നമ്മൾ ഈ സംരംഭം നടത്തി വരുന്നത്. ഈ സംരംഭം നമ്മൾ ബാങ്കിൽ നിന്ന് 800,000 രൂപ വായ്പ എടുത്തുകൊണ്ടും CF വായ്പ വേറെയും PMFE വായ്പ കുടുംബശ്രീ മുഖാന്തരം PMFE CF എന്നുള്ള വായ്പകൾ മുഖാന്തരമാണ് നമ്മൾ ഈ സംരംഭം ആരംഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 3,00,000 രൂപ സബ്സിഡി ഈ സംരംഭത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ സംരംഭത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ ഇങ്ങനെ ഒരു മില്ല് ഉണ്ടായാൽ അത് നാട്ടിലെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത്. രാവിലെ 9 മണി മുതൽ 6:30 വരെയാണ് ഈ ധാന്യ മില്ല് തുറന്നിട്ടുണ്ടാവുക. പക്ഷേ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഏത് സമയത്ത് അവർ വന്ന് പറഞ്ഞാലും നമ്മൾ അവർക്ക് വേണ്ട സഹായം, ഈ മില്ലിൻ്റെ സഹായം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ സംരംഭം ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ടങ്ങുന്ന സംഘമാണ് സംരംഭം ആരംഭിക്കുന്നത്. എന്നാൽ 3 പേരാണ് ദിവസവും മില്ലിൽ വരുന്നത്. തിരക്കുള്ള ദിവസങ്ങളിൽ മറ്റു 3 പേരുടെ സഹായ സഹകരണവും ഉണ്ടാകും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, സാമ്പാർ പൊടി തുടങ്ങിയ മസാലപ്പൊടികൾ, പത്തൽപ്പൊടി, ഗോതമ്പ് പൊടി, പുട്ടുപൊടി കൂടാതെ ഇൻസ്റ്റന്റ് പൊടികളായ ഇഡ്ലിപ്പൊടിയും ദോശ അപ്പം പൊടിയും ഇവിടെ ലഭ്യമാണ്. ധാന്യ റൈസ് ആൻഡ് ഫ്ലോർ മില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു യൂണിറ്റ് കണ്ണൂർ ജില്ലാ മിഷൻ്റെ കുടുംബശ്രീ കൺസോർഷ്യത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ വിപണനം ചെയ്യുന്നതിനും മെച്ചപ്പെട്ട രീതിയിലുള്ള കവറുകൾ കൺസോർഷ്യത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ പ്രധാനമായിട്ടും എല്ലാ മസാലപ്പൊടികളും, സാമ്പാർ മസാല, ചിക്കൻ മസാല, വെജിറ്റബിൾ മസാല, ഫിഷ് മസാല, മീറ്റ് മസാല, ഗരം മസാല, അങ്ങനെ വിവിധങ്ങളായ മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി കൂടാതെ പുട്ടുപൊടി, പത്തരിപ്പൊടി എന്നിവ നമ്മൾ വളരെ മുൻപ് തന്നെ എല്ലാ ഷോപ്പുകളിലും എത്തിക്കുന്നുണ്ട്. ഇത്തവണ ഈ വിഷു ദിനത്തിൽ ആദ്യമായിട്ട് ഇൻസ്റ്റൻറ്റ് പൊടികളായ
അപ്പം ദോശ ഇഡ്ഡലി ഇറക്കിയിട്ടുണ്ട് കുടുംബശ്രീ. അത് നല്ല രീതിയിൽ വിപണനം ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ എല്ലാ പ്രൊഡക്റ്റുകളും സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ കുടുംബശ്രീ ഷോപ്പുകളിലും നാനോ മാർക്കറ്റുകളിലും മറ്റു ഷോപ്പുകളിലും എത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഒരു തവണ വാങ്ങിയവർ വീണ്ടും ഇത് തന്നെ വേണം എന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കാറുണ്ട്. അത് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വിദേശങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക്, മറ്റ് കാനഡ മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും പോകുന്ന ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങാനും അതുപോലെ തന്നെ അത് വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനും വരുന്നുണ്ട്. നമ്മുടെ ഈ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ മല്ലി മുളക് ഒക്കെ ആയാലും അരിയായാലും കഴുകി ഉണക്കി ശുദ്ധമായ രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യുന്നത്. അതുപോലെ തന്നെ പാക്കിങ് വളരെ നീറ്റായിട്ടുള്ള പാക്കിംഗ് ആയതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് വാഹനങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നതിനും സൗകര്യപ്രദമാണ് എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ അരി പൊടിച്ച് കൊടുക്കുന്നുണ്ട്. പൊടികൾ പറങ്കി മല്ലി പൊടിച്ച് കൊടുക്കുന്നുണ്ട്. നെല്ല് കുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണയാട്ടി കൊടുക്കുന്നുണ്ട്. എണ്ണയാട്ടി കൊടുക്കുന്നതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ എക്സ്പെല്ലർ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എത്ര ചെറിയ അളവിലാണെങ്കിലും നമുക്ക് എണ്ണയാട്ടി കൊടുക്കാനാകും. നമ്മുടെ നാട്ടിലെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ രണ്ടോ മൂന്നോ തേങ്ങ തന്നെ കൊണ്ടുവന്നാലും അവർക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ, അവർക്ക് ആവശ്യമുള്ള വീട്ടാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അവർക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ട്. മാർക്കറ്റുകളിലും കടയിലും അടക്കം 10 കടകളിലേക്കാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നത്. കുടുംബശ്രീ സംരംഭകർക്ക് പ്രാദേശിക വിപണി ഒരുക്കുന്ന കുടുംബശ്രീ നാനോ മാർക്കറ്റ് സംവിധാനവുമുണ്ട്. സ്വന്തം വീട്ടിലേക്കായി തയ്യാറാക്കുന്നത് പോലെ ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെയാണ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ തേടി എത്തുന്നതും. നാട്ടിൽ നിന്നും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നവരും ഇവരെ തേടി എത്താറുണ്ട്. സ്വന്തമായി ഒരു വരുമാനം എന്ന ലക്ഷ്യത്തോടെയാണ് റൈസ് മിൽ ആരംഭിച്ചത്. അതിനാൽ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായി ആരുടെ മുൻപിലും കൈനീട്ടേണ്ട അവസ്ഥ വരാറില്ല. സ്വന്തം ആവശ്യങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ ചെയ്യാനും സാധിക്കുന്നുണ്ട്. വീട്ടിലുള്ളവർക്കും സാമ്പത്തികമായി ഒരു സഹായമാകാൻ കഴിയുന്നതിലും സന്തോഷമാണെന്ന് ഇവർ പറയുന്നു. ഒരു കാലത്ത് വീട്ടിലൊതുങ്ങിക്കൂടിയവരായിരുന്നു ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും. എന്നാൽ ഈ സംരംഭം ആരംഭിച്ചതിലൂടെ ആത്മവിശ്വാസത്തിലും ജീവിത രീതിയിലും വന്ന മാറ്റങ്ങൾ ഏറെയാണ്. സംരംഭം ആരംഭിക്കുന്നതിന് വീട്ടുകാർ നൽകിയ സപ്പോർട്ട് കൂടിയാണ് വിജയത്തിന് പിന്നിലെന്നും ഇവർ പറയുന്നു. ഈ ഒരു സംരംഭം ഇങ്ങനെ മുന്നോട്ട് വരാനും ഈ ഒരു സംരംഭം തുടങ്ങാനുമുള്ള ഒരു ശക്തി നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ടാണ്. കുടുംബശ്രീ ഒരു വീട്ടമ്മ മാത്രമായിരുന്ന നമ്മളെല്ലാവരും ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ആൾക്കാരായിരുന്നു. അവരൊക്കെ ഈ കുടുംബശ്രീ സംവിധാനത്തിലൂടെയാണ്, കുടുംബശ്രീ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് വന്നത്. അതിൽ നിന്നാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ആർജവം നമുക്ക് കിട്ടിയത്. ആ സംരംഭത്തിലൂടെയാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബശ്രീ എന്ന ഈ സംവിധാനത്തിലൂടെ മാത്രമാണ്. ഞാനെന്ന വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വീട്ടമ്മ മാത്രമായിരുന്നു, ഒരു ചെറിയ കലാകാരി കൂടിയായിരുന്നു. ഹാൻഡിക്രാഫ്റ്റും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് വീട്ടിനുള്ളിൽ മാത്രം നിന്നിരുന്ന ഒരു വനിതയായിരുന്നു ഞാൻ. കുടുംബശ്രീ സംവിധാനത്തിലൂടെയാണ് എൻ്റെ കഴിവുകൾ എനിക്ക് പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കുകയും എന്നിലുണ്ടായ എല്ലാ കഴിവുകളും കുടുംബശ്രീയുടെ പ്രവർത്തകരാണ്, അവർ എൻ്റെ മുന്നിൽ പ്രവർത്തിച്ച പ്രവർത്തകരാണ് എന്നോട് മുന്നോട്ട് കൊണ്ടുവരാനും അതിലൂടെ കുടുംബശ്രീ അംഗമാവാനും ADS CDS ഇപ്പം ചെയർപേഴ്സണായി, കുടുംബശ്രീ കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സണായി ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കുടുംബശ്രീ സംവിധാനത്തിലൂടെ മാത്രമാണ്. അതുകൂടാതെ ആ കുടുംബശ്രീ സംവിധാനമാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ എല്ലാ കഴിവുകളും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്.
രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് മില്ലിന്റെ പ്രവർത്തന സമയം. എന്നാൽ ആവശ്യക്കാർ ഏതു സമയം വന്നാലും അവരെ മടക്കിവിടാറില്ല. സാധാരണഗതിയിൽ 5 കിലോയ്ക്കടുത്ത് കൊപ്പയുണ്ടെങ്കിൽ മാത്രമേ മറ്റു മില്ലുകളിൽ എണ്ണയാട്ടി കൊടുക്കുമ്പോൾ ഇവിടെ സ്വന്തം വളപ്പിൽ വിളഞ്ഞ ഒരു തേങ്ങയുമായി വരുന്നവർക്ക് പോലും എണ്ണയാട്ടി കൊടുക്കാറുണ്ട്. കൊറോണ സമയത്തായിരുന്നു ഇവർ സ്വന്തമായി സംരംഭം ആരംഭിക്കണമെന്ന തീരുമാനത്തിലെത്തിയത്. പ്രതിസന്ധികൾ ഏറെയായിരുന്നു. കുറ്റപ്പെടുത്തിയവരും നിരുത്സാഹപ്പെടുത്തിയവരും ഉണ്ടായിരുന്നു. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ 3.5 വർഷമായി സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നും എടുത്ത ലോണുകൾ ഏറെക്കുറെയും അടഞ്ഞുപോയെന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ നടന്നു പോകുന്നുണ്ടെന്നും ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഇത് സാധിക്കുന്നതെന്നും ഇവർ പറയുന്നു. ഞാൻ വളരെയധികം കൊറോണ സമയത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിന് ഒരു സഹായി ആയിക്കോട്ടെ എന്ന നിലയിൽ എന്നെ ഇവർ ഇതിലേക്ക് വിളിച്ചു. നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. നല്ല എനിക്കൊരു നല്ല വരുമാനം തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അവർ നല്ല രീതിയിൽ എന്നെ സഹായിക്കുന്നുമുണ്ട്. നല്ല എൻ്റെ കുട്ടികൾക്കായാലും ഭർത്താവിനായാലും എൻ്റെ ആവശ്യങ്ങൾക്കായാലും നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ലഭിച്ചിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഒത്തൊരുമയും പരസ്പര സ്നേഹവും വിശ്വാസവും മാത്രമാണ് തങ്ങളുടെ സംരംഭത്തിന്റെ വിജയമെന്നാണ് ഇവർ ഒറ്റസ്വരത്തിൽ പറയുന്നത്. എന്തായാലും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാത്തവർക്ക് ഇവരുടെ പ്രവർത്തനം ഒരു മാതൃക തന്നെയാണ്. അവൾ വെറൊരു പെണ്ണാണ് എന്ന് പറയുന്നിടത്ത് നിന്നും അവളാണ് പെണ്ണ് എന്ന് പറയുന്നിടത്താണ് ഒരു പെണ്ണിന്റെ വിജയം എന്ന് പറയുന്നത്. തങ്ങളുടെ ഒരു 3.5 വർഷത്തെ ഒരു പ്രവൃത്തിയിൽ നിന്നും വിജയം കൈവരിച്ച 3 വനിതകളെയാണ് നമ്മൾ ഇന്ന് ഈ പെണ്ണിടത്തിലൂടെ പരിചയപ്പെട്ടതും. നമ്മുടെ പെണ്ണിടത്തിന്റെ ഇന്നത്തെ ഒരു യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളുടെ കുടുംബശ്രീ സംരംഭങ്ങളുടെ വിജയഗാഥ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മറക്കാതെ ബന്ധപ്പെടുക. പുതിയ മുഖങ്ങളുമായി, പുതിയ സംരംഭങ്ങളുമായി, പുതിയ ആൾക്കാരുമായി വീണ്ടും കാണാം.